മിസ് കേരളയടക്കം രണ്ട് മോഡലുകൾ കൊല്ലപ്പെട്ട കൊച്ചി പാലാരിവട്ടത്ത് ദുരൂഹ വാഹന അപകടത്തിന് ഇന്ന് ഒരു വർഷം. ലഹരി പാർട്ടികളിലൂടെ വിവാദമായ ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിൽ നിന്നും മടങ്ങുമ്പോഴായിരുന്നു കേരളപ്പിറവി പുലരിയിൽ അമിതവേഗതയിൽ പാഞ്ഞ കാർ മരത്തിലിടിച്ച് രണ്ടു പേർ മരിച്ചത്. വാഹനമോടിച്ച അബ്ദുൾ റഹ്മാൻ മദ്യലഹരിയിലായിരുന്നു. ഈ സംഭവത്തോടെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് പാർട്ടികളുടെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. വാഹനാപകടത്തിൽ രണ്ട് മോഡലുകൾ മരിച്ച വാർത്തയുമായിരുന്നു 2021 നവംബർ 1 പുലർന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വെളിവായത്. തങ്ങളുടെ വാഹനത്തെ മറ്റൊരു വാഹനം പിന്തുടർന്നെന്നും ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗത കൂട്ടിയപ്പോഴാണ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചതെന്നും ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ മൊഴി നൽകിയിരുന്നു. ഇയാളും മദ്യലഹരിയിലായിരുന്നു. ദുരൂഹ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായതോടെ നമ്പർ 18 ഹോട്ടലിലേക്കും ഇവിടെ നടന്ന ലഹരി പാർട്ടികളിലേക്കും അന്വേഷണം എത്തുകയായിരുന്നു. ഇതോടെ ഇവിടെ നടന്ന പല സംഭവങ്ങളും പുറത്തുവരികയും ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ, വാഹനത്തെ പിന്തുടർന്ന സൈജു എം തങ്കച്ചൻ, ഹോട്ടലുടമ റോയ് ജെ വയലാറ്റ്, തെളിവുകൾ നശിപ്പിച്ച ഹോട്ടലിലെ 4 ജീവനക്കാർ എന്നിവരെ പ്രതിയേർത്ത് കുറ്റപത്രം നൽകുകയും ചെയ്തിരിക്കുകയാണ് കേസിൽ. ഇതിന് പിന്നാലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്ന ലൈംഗിക ചൂഷണത്തിന്റെ വിവരവും പുറത്തുവരികയും റോയ് വയലാറ്റ്, സൈജു, അഞ്ജലി, റീമാദേവ് എന്നിവർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രായപൂർത്തിയാകാത്ത തന്റെ മകളെ റോയ് കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നും അഞ്ജലിയാണ് ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ കൊച്ചിയിൽ എത്തിച്ചതെന്നുമുള്ള യുവതിയുടെ പരാതിയിലായിരുന്നു കേസ്. ഇതിലും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്ന ലഹരി ഇടപാടുകളിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല. ചനം, കൊച്ചി.